സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിനായി മനുഷ്യച്ചങ്ങല തീർത്ത കോൺഗ്രസ്. ഇടുക്കി ഡി സി സി ആണ് സമരം സംഘടിപ്പിച്ചത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മനുഷ്യച്ചങ്ങലയിൽ ആദ്യ കണ്ണിയായി. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു. ജീവൻ മരണം മുന്നോട്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഇതറിയാം, വിഷയങ്ങൾ കുറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണകക്ഷിയാകുമ്പോൾ മറ്റൊരു നയവും ഓന്തിൻ്റെ നിറം മാറും പോലെ മാറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളുമാണ് നമുക്ക് ആശങ്കയുണ്ടാകുന്നത്. നിങ്ങൾ ഓർക്കണം, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചൊരാശങ്കയുമില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരിണിതപ്രജ്ഞനായ പരിസ്ഥിതി പണ്ഡിതനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആശങ്കക്കിളയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു പിണറായിയോട്, 10 വർഷം മുമ്പ് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊച്ചി വരെ മനുഷ്യച്ചങ്ങല കെട്ടി ഘോരഘോരം പ്രസംഗിക്കാൻ നേതൃത്വം കൊടുത്തവരാരാ? പിണറായില്ലേ, അച്യുതാനന്ദനല്ലേ? അവർ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ 10 വർഷത്തിന് മുമ്പ് ഉയർത്തിയെടുത്ത ഒരു വിഷയത്തിന് അതിൽ ആശങ്കയില്ല എന്ന് പറയണമെങ്കിൽ ഇന്നോരാരാ? പരിസ്ഥിതി ശാസ്ത്രജ്ഞനോ IIT ചെയർമാനോ? എന്ത് ഡോക്യുമെന്റ് വെച്ചാ ഒരു മുഖ്യമന്ത്രി ആ നാടോട് പറയുന്നത്, ഒരു മുഖ്യമന്ത്രിയായി ലോകത്തോട് പറയുന്നത്? അവിടെ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്താണ് അതിന്റെ രേഖ? ലോകമെമ്പാടും ലോകം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു പൊതുസംഘടനയുണ്ട്, ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുടെ പഠനത്തിൽ 6 ഡാമുകൾ അപകടകരമാണ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് മുല്ലപ്പെരിയാറാണ്. ആ ലിസ്റ്റിൽ വന്ന 4 ഡാമുകൾ പൊളിച്ചു. ഇനി പൊളിക്കാൻ ബാക്കി ഈ പറയുന്ന മുല്ലപ്പെരിയാറും മറ്റൊരു ഡാമും മാത്ര. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടനയുടെ ലോക പരിസ്ഥിതി സംഘടനകളുടെ ആ തീരുമാനത്തെ പോലും കൊച്ചാക്കി കാണിച്ച് അപമതിപ്പോടെ അതിനെ നിരീക്ഷിച്ച് ജനങ്ങളുടെ മുമ്പിൽ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി നാട് മുങ്ങിയാലും നാട് മരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് കരുതുന്ന ഈ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ്. ശാസ്ത്രീയമായ സമീപനത്തിലൂടെയല്ല ഈ ഈ അണക്കെട്ട് നിർമ്മിച്ചത്. 125 കൊല്ലത്തിന് മുമ്പ് നമുക്കറിയാം അന്ന് ഇത്തരം അണക്കെട്ടുകളൊക്കെ കെട്ടുന്നത് ചുണ്ണാമ്പും സുർക്കയും മെറ്റലും ഇഷ്ടികപ്പൊടിയും ഒരുമിച്ച് ചേർത്തുള്ള ഒരു 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 മെറ്റീരിയൽസ് വെച്ച ഈ പാലങ്ങളൊക്കെ കെട്ടിപ്പൊക്കുന്നത്. അതിന് കെട്ടിപ്പൊക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെ പറഞ്ഞത് ഇതിന് 50 വർഷമേ ആയുസുള്ളൂ എന്നാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകട ഭീഷണിയില്ലെന്ന് പറയാൻ പിണറായി വിജയൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണോ എന്ന് സുധാകരൻ ചോദിച്ചു. കേരളത്തിന് 120,000 കോടി മുതൽ മുടക്കാനുണ്ടെന്ന് പറയുന്ന കേരള സർക്കാരിന് കേരളത്തിലെ 4 ജില്ലയിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആര് മരിച്ചാലും തനിക്ക് പ്രശ്നമല്ലെന്ന് കരുതുന്ന മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ ഭീഷണിയെന്നും സുധാകരൻ വ്യക്തമാക്കി. DCC പ്രസിഡന്റ് CP മാത്യു യോഗത്തിൽ അധ്യക്ഷനായി. ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SH ശോകൻ, EM അഗസ്തി, റോയ് കെ പൗലൂസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് ജോയി തോമസ്, AK മണി, തോമസ് രാജൻ, MN ഗോപി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, AP ഉസ്മാൻ, പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം തുടങ്ങിയവർ സംസാരിച്ചു. DCCയുടെ കണക്കൂട്ടലുകൾക്കും അപ്പുറം പ്രവർത്തകർ മനുഷ്യച്ചങ്ങലിൽ അണിചേർന്നു. വണ്ടിപ്പെരിയാർ മുതൽ 62-ാം മൈൽ വരെ ചങ്ങല നീണ്ടു.